ഗുഡ് മോർണിംഗ് ആൾ എല്ലാവർക്കും അടാ ട്വന്റി ഫോർ സെവൻ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ക്ലാസ്സിലേക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും ഇനി ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാം നിങ്ങളുടെ ഡെയിലി കറണ്ട് അഫയർസ് ഡെലി ക്യൂസസ് മാഗസിൻസ് നോട്ട്സ് ആൻഡ് ആർട്ടിക്കൽ ചോബലൈറ്റ്സ് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ക്ലാസിന്റെ എസാം നിങ്ങൾക്ക് അവിടെ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ മിനിം ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ജോയിൻ ചെയ്യുക കെ പി എസ് സി ഷുവർ ഷോട്ട് സെലക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക തിങ്കൾ മുതൽ ശനി വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത് ശനിയാഴ്ചകളിൽ നമ്മുടെ വീക്ക്ലി റൗണ്ട് അപ്പ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളിയുടെ നീളം എത്ര മീറ്റർ ആണ് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കർണാടകയിലെ ഹുബള്ളി അപ്പൊ അതിന്റെ നീളം എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ ആണ് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ആയ നീളം എത്ര മീറ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബള്ളി ശ്രീ സിദ്ധരൂദസ്വാമി സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി മീറ്റർ ആണ് അതിന്റെ നീളം ഇതുവരെ ആയിരത്തി മീറ്റർ നീളമുള്ള സ്റ്റേഷൻ ആയിരുന്നു ഏറ്റവും നീളമേറിയത് അപ്പൊ ഇപ്പൊ ഹുബള്ളിയാണ് ഏറ്റവും നീളം കൂടിയത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് മൂന്നാം സ്ഥാനത്ത് ഏതാണ് കൊല്ലം ജംഗ്ഷൻ ആണ് കേട്ടോ മൂന്നാം സ്ഥാനം കൊല്ലം ജംഗ്ഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഒന്നാം സ്ഥാനത്ത് ഹുബള്ളി രണ്ടാം സ്ഥാനത്ത് ഘോരപ്പൂർ ഉത്തർപ്രദേശിലെ ഘോരപ്പൂർ മൂന്നാം സ്ഥാനത്ത് കൊല്ലമാണെന്നുള്ളത് ഓർത്തിരിക്കുക കർണാടക സി എം ആരാണ് കർണാടക സി എം ആരാണ് ആരാണ് ബസവരാജ ബൊമ്മയാണ് അതുകൂടി കൂട്ടത്തില് ഒന്ന് ഓർത്തിരിക്കുക ഇതിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് ഇരുപത് കോടിക്ക് മുകളിലാണ് കേട്ടോ ഇരുപത് കോടിയിലധികം ആയിട്ടുണ്ട് ഇതിന് നിർമ്മാണ ചെലവ് അപ്പൊ അതുകൂടെ ഓർത്തിരിക്കുക അപ്പൊ ഒന്നാം സ്ഥാനം ഹുബള്ളി രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിലെ ഖൊരപ്പൂർ മൂന്നാം സ്ഥാനം കൊല്ലം ഹുബള്ളി അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ നീളം എത്രയാണ് ആയിരത്തി മീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്താണ് ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി ആയി ആരാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി ആയി ആരാണ് ആരാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക മാധവ് കൗശിക് മാധവ് കൗശിക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത പേരാണ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മാധവ് കൗശിക് ആണ് മാധവ് കൗശിക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോ ഇത് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഏത് വർഷമാണ് ഫോം ചെയ്തത് അതുപോലെ എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം വരുന്നത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ഒന്നിനധികം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഏത് ഏത് വർഷത്തിലാണ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മാർച്ച് പന്ത്രണ്ടിനാണ് അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാർച്ച് പന്ത്രണ്ടിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മാർച്ച് പന്ത്രണ്ടിന് സ്ഥാപിച്ച അക്കാദമിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ മണ്ടി ഹൗസിലെ രവീന്ദ്ര ഭവനിലാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ മണ്ടി ഹൗസിലെ രവീന്ദ്ര ഭവനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഏത് വർഷമാണ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാർച്ച് പന്ത്രണ്ടിനാണ് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ മണ്ടി ഹൗസിലെ രവീന്ദ്ര ഭവനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മാധവ് കൗശിക് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പന്ത്രണ്ടിലാണ് സ്ഥാപിച്ചത് ആസ്ഥാനം ന്യൂഡൽഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം മൗണ്ട് മെറാപ്പി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം മൗണ്ട് മെറാപ്പി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക ഇന്തോനേഷ്യ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം മെറാപ്പി മെറാപ്പി പേരെ ഓർത്തിരിക്കുക മെറാപ്പി എവിടെയാണ് ഇന്തോനേഷ്യ മെറാപ്പി എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അത് പൊട്ടിത്തെറിച്ചു മെറാപ്പി എന്നാണ് പേര് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്തോനേഷ്യയിലെ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു പർവ്വതത്തിന്റെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ലാവ പ്രവാഹം ഉള്ളത് അപ്പൊ മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണെന്ന് ഓർത്തിരിക്കുക ഇന്തോനേഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് ജോക്കോ വിഡോഡ് ആണ് ജോക്കോ വിഡോഡ് എന്നുള്ളതും ഓർത്തിരിക്കുക അപ്പൊ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആരാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക ലീ ക്യാങ് ആണ് ലീ ക്വാങ് ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലീ ക്വാങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ നേരത്തെ ആരായിരുന്നു നേരത്തെ ലീ കിക്വാങ് ആയിരുന്നു അപ്പൊ അദ്ദേഹം ചുമതല ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് ഇദ്ദേഹം വന്നിട്ടുള്ള ലീ ക്യാങ് വന്നിട്ടുള്ളത് അപ്പൊ നോക്കാം ചൈനീസ് പ്രധാനമന്ത്രിയായി ലീ ക്യാങിനെ തെരഞ്ഞെടുത്തു ലീ ക്വാങ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേര് മൂന്നാമതായും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അപ്പൊ ചൈനീസ് പ്രസിഡന്റ് ആരാണ് ഷീ ജിൻ പിങ് ആണ് മൂന്നാമതായും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീ ജിൻ പിങിന്റെ വിശ്വസ്തനാണ് ഈ പറഞ്ഞ ലീ ക്യാങ് അപ്പൊ പ്രധാനമന്ത്രി ലീ കെ ചുമതല ഒഴിഞ്ഞ സ്ഥാനത്താണ് ലീ ക്യാങ് നിയമത്തിനേത നിലവിലെ പ്രധാനമന്ത്രി ആരാണ് ലീ ക്യേങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക നിലവിലെ ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ലീ ക്യാങ് ആണ് നേരത്തെ അത്രയും പേര് ഏകദേശം സിമിലർ ആണ് പേര് കൊണ്ട് മാറിപ്പോവരുത് കേട്ടോ നേരത്തെ കുറച്ചുകൂടി ഒരു കാ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പൊ അത് ലീ ക്വാങ് മാത്രമേ ഉള്ളൂ ലീ ക്യാങ് ആണ് ചൈനീസ് പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ലീ ക്യാങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിന് പിന്നാലെ തകർന്ന സിലിക്കൺ വാലി ബാങ്ക് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ചോദ്യം നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിന് പിന്നാലെ തകർന്ന സിലിക്കൺ വാലി ബാങ്ക് ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം സിലിക്കൺ വാലി ബാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് കേട്ടോ അമേരിക്കയിലാണ് നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതാണ് ആ ബാങ്ക് തകരാനായിട്ട് കാരണം ബാങ്കിന്റെ പേരെന്താണ് സിലിക്കൺ വാലി സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്താണ് അമേരിക്കയിലാണ് സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്തിലാണ് അമേരിക്കയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിന് പിന്നാലെ സിലിക്കൺ വാലി ബാങ്ക് തകർന്നു തകരുന്നതിന് തലേ ദിവസം എത്രയാണ് ആളുകൾ പിൻവലിച്ചത് നിക്ഷേപകർ പിൻവലിച്ച എന്ന് പറയുന്നത് ൂറ്റി ഇരുപത് കോടി ഡോളറാണ് നാനൂറ്റി ഇരുപത് കോടി ഡോളറാണ് തകരുന്നതിന് തലേദിവസം നിക്ഷേപകർ പിൻവലിച്ചത് യു എസ് തകരുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ചില്ലറ ബാങ്ക് ആണിത് യു എസിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം തകരുന്ന ഏറ്റവും വലിയ ബാങ്കും ഇതാണ് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ സിലിക്കൺ വാലി ബാങ്ക് എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കുക അമേരിക്കയിലാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സിലിക്കൺ വാലി ബാങ്ക് എവിടെയാണ് അമേരിക്കയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ ഹുസൂർ പ്ലാന്റിൽ നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാരുമായി ഓൾ വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനി ഏത് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം തമിഴ്നാട്ടിലെ ഹൊസൂർ പ്ലാന്റിൽ നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാരുമായി ഓൾ വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനി ഏത് എന്ത് ഏതാണ് ഏതാണ് ഓൾഡ് വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനിയാണ് അശോക് ലേലാൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക അശോക് ആണ് തമിഴ്നാട്ടിലെ ഹോസൂർ പ്ലാന്റിൽ നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാരുമായി ഓൾ വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനി ഏതാണ് അശോക് ആണ് അശോക് ലേലാൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യൻ വാണിജ്യ വാഹന നിർമ്മാതാക്ക നിർമ്മാതാക്കളായ അശോക് ലേലാൻഡ് തമിഴ്നാട്ടിലെ ഹോസൂർ പ്ലാന്റിൽ നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാരുമായി ഓൾ വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ചു അപ്പൊ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്താണ് സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്പാദന വ്യവസായത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഒരു മുഴുവൻ സ്ത്രീ ഉത്പാദന ലൈൻ അവതരിപ്പിക്കുന്നതിനുള്ള സംരംഭം അപ്പൊ ആരാണ് ആരംഭിച്ചത് ഓൾഡ് വുമൺ പ്രൊഡക്ഷൻ ലൈന് ഏത് വാണിജ്യ വാഹന നിർമ്മാണ നിർമാതാക്കളാണ് ആരംഭിച്ചത് അശോക് ലെയ്ലാൻഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക അശോക് ലെയ്ലാൻഡ് ആണ് അടുത്ത ചോദ്യം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനായി യുവജന യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേര് എന്താണ് എന്താണ് ചോദ്യം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനായി ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള യുവജന ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം ഓപ്ഷൻ 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 സി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക മാരിവില്ലാണ് മാരിവില്ലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യനിധി ഉറപ്പാക്കുന്നതിനായി യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേരാണ് മാരിവില് മാരിവില് അപ്പൊ മാരിവില് ആരുമായി ബന്ധപ്പെട്ടു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ് മാരിവില്ല എന്നുള്ളത് ഓർത്തിരിക്കുക മാരിവില്ല എന്നാണ് പദ്ധതിയുടെ പേര് യുവജന ക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല തൊഴിൽ പരിശീലന പരിപാടിയാണ് മാരിവില്ല അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലയിലെ സാധ്യതകൾക്ക് ഇവരെ പ്രാപ്തരാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഇപ്പൊ യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡേഴ്സിനായി സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയാണ് പരിപാടിയാണ് ഏത് മാരിവില്ല എന്നുള്ളത് ഓർത്തിരിക്കുക മാരിവില്ല ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് ടി പത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി അപ്പൊ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ ആരുടെയാണ് ടി പത്മനാഭന്റെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക പ്രകാശം പരത്തുന്ന പെൺകുട്ടി ആരുടെയാണ് ടി പത്മനാഭന്റെയാണ് അപ്പൊ ഈ സിനിമ ഈ ഇത് സിനിമയാക്കുകയാണ് അപ്പൊ സിനിമയുടെ സംവിധായകൻ ആര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്താണ് ഉത്തരം ടി പത്മനാഭൻറെ ചലച്ചിത്രമാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി അപ്പൊ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ടി പത്മനാഭന്റെ ആണെന്ന് മനസ്സിലായി അപ്പൊ ആ സിനിമയുടെ സംവിധായകൻ ആരാ എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ സിനിമയാക്കുന്നു ആരാണ് ആരാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക ജയരാജാണ് ജയരാജാണ് സിനിമയുടെ സംവിധായകൻ എന്നുള്ളത് ഓർത്തിരിക്കുക ടി പത്മനാഭന്റെ കഥ ചലച്ചിത്രമാകുന്നത് ആദ്യമായാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി അപ്പോ അതിന്റെ അതിന്റെ തിരക്കഥ രചിച്ച് സിനിമ സംവിധാനം ചെയ്ത ആരാണ് ജയരാജാണെന്നുള്ളത് ഓർത്തിരിക്കുക ജയരാജ് ആണ് തിരക്കഥ രചിച്ച് സിനിമ സംവിധാനം ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനം ആ പരിശീലനത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ചോദ്യം അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനം അതിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക ജ്വാല ജ്വാല എന്നാണ് പദ്ധതികൾ എന്താണ് ജ്വാല ജ്വാല എന്താണ് ജ്വാല അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനമാണ് അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനമാണ് ജ്വാല എന്നുള്ളത് ഓർത്തിരിക്കുക പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനമാണ് ജ്വാല എന്നുള്ളത് ഓർത്തിരിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പദ്ധതിയാണ് പോലീസിന്റെ ആണ് പോലീസിന്റെ ആണെന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക കേട്ടോ ജ്വാല എന്നാണ് ആ ഒരു പരിശീലന പദ്ധതിയുടെ പേര് ഓക്കെ സ്വയം പ്രതിരോധ മുറകളിൽ പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജ്വാല എന്ന പേരിൽ വാക്കിംഗ് ട്രെയിനിങ് നടത്തുന്നത് വാക്കിംഗ് ട്രെയിനിങ് നടത്തുന്നത് പോലീസുകാരാണ് ജ്വാല എന്നാണ് പേര് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ നമ്മുടെ അവസാനത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത പാതയുടെ പേര് എൻ എച്ച് ടു സെവന്റി ഫൈവ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എൻ എച്ച് ടു സെവന്റി ഫൈവ് എന്നെച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നെച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ എന്താണ് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ഓർത്തിരിക്കുക മൈസൂരു ബംഗളൂരു ആണ് മൈസൂരു ബംഗളൂരു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പൊ എൻ എച്ച് ടു സെവൻറ്റി ഫൈവ് എന്നെ ചിരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മൈസൂരു ബംഗളൂരു ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ എൻ എച്ച് എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്നെ ചിരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മൈസൂരു ബംഗളൂരു എന്നൂറ്റി എഴുപത്തി അഞ്ച് മൈസൂരു ബംഗളൂരു എന്നുള്ളത് ഓർത്തിരിക്കുക എന്നൂറ്റി എഴുപത്തി അഞ്ച് മൈസൂരിനു മൈസൂരു ബംഗളൂരു ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മൈസൂരു ബംഗളൂരു എന്നുള്ളത് ഓർത്തിരിക്കുക പത്തു വരി പാതയാക്കിയ മൈസൂരു ബംഗളൂരു അതിവേഗ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉള്ള പാതയിലൂടെ മൈസൂരുവിൽ നിന്ന് ബംഗളൂരുവിലെത്താൻ എത്ര എത്ര മണിക്കൂർ മതി ഇനി ഒന്നര മണിക്കൂർ മതിയാവും നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉള്ള പാതയിലൂടെ മൈസൂരുവിൽ നിന്ന് ബംഗളൂരുവിലെത്താൻ എത്ര മണിക്കൂർ മതി ഒന്നര മണിക്കൂർ മതി എന്നുള്ളത് ഓർത്തിരിക്കുക ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മൈസൂരു ബംഗളൂരു മൈസൂരു ബംഗളൂരു എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ക്യൂ ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ചോദ്യം വായിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യാം കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രോപ്പർ റിവിഷൻ ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമായ ഹുബള്ളിയുടെ നീളം എത്ര മീറ്റർ ആണ് എത്ര മീറ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുമ്പിയുടെ നില എത്ര മീറ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മാധവ് കൗശിക് മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മാധവ് കൗശിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപ്രവധം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് മൗണ്ട് മെറാപ്പി എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് മൗണ്ട് മെറാപ്പി എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആരാണ് ലീ ക്യുവാങ് ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലീ ക്യുവാങ് ആണ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രി ലീ ക്യുവാങ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിന് പിന്നാലെ തകർന്ന സിലിക്കൺ വാലി ബാങ്ക് സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് സിലിക്കൺ വാലി ബാങ്ക് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് തമിഴ്നാട്ടിലെ ഹൊസൂർ പ്ലാന്റിൽ നൂറ് ശതമാനം സ്ത്രീ ജീവനക്കാരുമായി ഓൾ വുമൺ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ച വാഹന നിർമ്മാണ കമ്പനി ഏതാണ് അശോക് ലേലന്റ് അശോക് ലേലന്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനായി ക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന തൊഴിൽ പരിശീലന പരിപാടിയുടെ പേര് എന്താണ് മാരിവില്ല മാരിവില്ല എന്നാണ് പദ്ധതിയുടെ പേര് ടി പത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി സിനിമയുടെ സംവിധായകൻ ആര് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം ജയരാജാണ് ടി കൊത്മനാഭന്റെ ചലച്ചിത്രമാക്കിയ ആദ്യ കഥയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി സിനിമയുടെ സംവിധായകൻ ആരാണ് ജയരാജാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനമാണ് ജ്വാല ജ്വാല എന്നുള്ളത് ഓർത്തിരിക്കുക അതിക്രമങ്ങൾ പ്രതിരോധിക്കാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന പരിശീലനമാണ് ജ്വാല അവസാന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗപാത എന്നെ ചരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് മൈസൂരു ബംഗളൂർ മൈസൂരു ബംഗളൂർ എന്നെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബന്ധിപ്പിക്കുന്നത് മൈസൂരിനെയും ബംഗളൂരുവിനെയും ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്